എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാലു, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്താണ് സ്വന്തം വീട്. അപ്പോൾ വിഷയമെടുത്തിരിക്കുന്നത് അന്ധവിശ്വാസവും കുട്ടികളും. അപ്പോൾ എന്താണ് കുട്ടികളിലെ അന്ധവിശ്വാസം അല്ലേ, വലിയവർക്കല്ലേ അന്ധവിശ്വാസം? അപ്പോൾ കുട്ടികളിലെ എങ്ങനെയാണ്, വലിയവരാണ് നമ്മൾ ഈ കുട്ടികളുടെ ഈ സംഭവം കുത്തിവെക്കുന്നത്? കുട്ടിക്കാലത്ത് നമ്മൾ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ലഭിക്കുന്ന അല്ലെ ചെറിയ കുട്ടികളിൽ ലഭിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ് ഒരു പരിധിവരെ നമ്മുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതും, ഒരു പരിധിവരെ നമുക്ക് ഇന്ന് വലിയ ആളാകുമ്പോഴും അത് പിന്തുടരാനും സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അത് പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന തെറ്റായിട്ടുള്ള ചില ചിന്തകളും അതുപോലെ തന്നെയുള്ള ആചാരങ്ങളും ഒക്കെ തന്നെയാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള, എന്താണ് അന്ധവിശ്വാസം നമുക്ക് ആദ്യം നോക്കാം. അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും അജ്ഞതയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇഗ്നറൻസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. പിന്നെ ഭയമാണ്, ഭയവും ഇഗ്നറൻസും. ഇപ്പോൾ കുറച്ച് നമുക്ക് അന്യമത വിദ്വേഷവും അല്ലെങ്കിൽ ക്രൂരതയും കൂടെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അനാചാരങ്ങൾ മൂലവും അന്ധവിശ്വാസങ്ങൾ മൂലവും അപരനെ ആക്രമിക്കാനും തല്ലിക്കൊല്ലാനും ഉള്ളൊരു പ്രേരണ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് രൂഢമൂലമായിരിക്കുന്ന കുറച്ച് അന്ധവിശ്വാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറേ അന്ധവിശ്വാസങ്ങൾ കണ്ടില്ലേ നമ്മൾ സ്ഥിരം നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ കാണുന്ന ചില അന്ധവിശ്വാസങ്ങളാണ്. നാരങ്ങയും മുളകും, ഒറ്റമൈന, രാത്രിയിലെ നഖം മുറിക്കൽ, ഇടം കൈ ചൊറിയലും പണം കിട്ടുന്നതും, അതുപോലെ 12, 13 എന്നുള്ള വാക്കിനെ ഒഴിവാക്കൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ 13 നമ്പർ എന്നുള്ളൊരു നിലയുണ്ടെങ്കിൽ അത് തന്നെ പൊളിച്ചു കളയാനോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കി ഇടാനോ ഉള്ളൊരു അന്ധവിശ്വാസം. നമ്മുടെ ഹൈക്കോടതി ബിൽഡിങ്ങിൽ തന്നെ നമ്മളത് കണ്ടിട്ടുണ്ട്. പിന്നെ കറുത്ത പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കെന്തോ നിർഭാഗ്യം വരാനുള്ളത്. പിന്നെ ഗ്രഹണ സമയത്തെ ആചാരങ്ങൾ. എന്താണ് ഈ നാരങ്ങയും മുളകും തമ്മിലുള്ള അത്? അത് ഒരു വിഭാഗം മാത്രമേ അവരെ അത് ബാധിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ എന്ന് തോന്നുന്നു. ഹിന്ദുക്കളുടെ കടയിലൊക്കെയാണ് അല്ലെങ്കിൽ കടയിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് കൂടുതലും നാരങ്ങയും മുളകും കണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെയോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയെയോ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് വെക്കുന്നതെന്ന് പറയുന്നത്. കണ്ണ് തട്ടുന്നത് നാരങ്ങയും മുളകും തമ്മിൽ എന്താ വ്യത്യാസം, എന്ത് എങ്ങനെയാണ് അത് തടയുന്നതെന്നുള്ളതാണ്. അലക്ഷ്മി എന്ന് പറയുന്ന ഒരു ദേവതയാണത്രേ ഈ നമ്മുടെ ബിസിനസ്, ഹിന്ദുക്കളുടെ ബിസിനസ്സും അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാം ബിസിനസ്സെല്ലാം പൊളിക്കാനൊക്കെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ണ് തട്ടാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അലക്ഷ്മി എന്ന് പറയുന്നതാണ്. ഈ അലക്ഷ്മിയുടെ ഇഷ്ടഭക്ഷണമാണത്രേ എരിവും പുളിയും. ഈ എരിവും പുളിയും നമ്മൾ കടയിലേക്ക് കയറുന്ന അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതങ്ങ് അവിടെ കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കണ്ണു തട്ടലങ്ങ് ഇല്ലാതാവും എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ്. പിന്നെ ഒറ്റമൈന, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പേടിച്ചിട്ടുള്ളതാണ്. കുട്ടികളുടെ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഭയപ്പെട്ടിരുന്നതാണ് ഒറ്റമൈനയെ കണ്ടു കഴിഞ്ഞാൽ. പ്രത്യേകിച്ചൊക്കെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പാസ്സാവുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും, അവിടെ സ്കൂളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളൊരു കുന്നിൻ്റെ പുറത്ത് കൂടെ പോകുന്നത്, അപ്പോൾ നിറയെ കിളികളും ചിറ്റാങ്കിളികളും മൈനകളും ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിനടുത്ത് പറക്കുളം എന്ന് പറയുന്ന സ്ഥലം. കുന്നുംപുറൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ റിസൾട്ട് നോക്കാനൊക്കെ പോകുന്ന ദിവസം ഒറ്റമൈനനെ എങ്ങാനും കാണാതെ എന്നിരിക്കാനേ പോകുന്നത്. എങ്ങാനൊരു ഒറ്റമൈനനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തോടെ ഭയങ്കര വിഷമമാണ്, നമ്മൾ തോറ്റിട്ടുണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റമൈനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴനുഭവിക്കുന്ന മാനസിക ടെൻഷൻ, അത് കുഞ്ഞുനാളിൽ നമുക്കത് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ കുഞ്ഞുനാളിലെ അവസ്ഥ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുനാളിൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ, പിന്നെ അതുപോലെ രാത്രിയിൽ നഖം മുറിക്കൽ, അതൊരു അന്ധവിശ്വാസമാണ്. പിന്നെ ഇടം കൈ, നമുക്ക് ഇടം കൈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം വരാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുണ്ടെന്നുള്ള അന്ധവിശ്വാസങ്ങൾ. പിന്നെ കറുത്ത പൂച്ച വട്ടം ചാടിയാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഗ്രഹണ സമയത്തെ ആചാരങ്ങൾ. ഇപ്പോൾ ഈ അടുത്തൊരു സൂര്യഗ്രഹണമോ മറ്റോ നടന്നിരുന്നു അല്ലേ. ഈ സമയത്ത് നമുക്ക്, ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണറെല്ലാം അവരന്ന് ഭക്ഷണം പോലും വെച്ചിട്ടില്ല. ഈ ഗ്രഹണ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം വെക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ട് കുട്ടികളെ പുറത്ത് വിടാൻ പാടുള്ളൂ. എൻ്റെ മോനൊക്കെ പുറത്ത് കളിക്കാൻ പോകുമ്പോൾ ഒരൊറ്റ കുട്ടികളവിടെ ചുറ്റിലും കാണുന്നില്ല. ഞങ്ങൾ ബോളൊക്കെ എടുത്ത് ഇറങ്ങി നോക്കുമ്പോൾ കുട്ടികളെ വിളിക്കാൻ പോകുമ്പോൾ അവരെല്ലാം ചീത്ത പറയുകയാണ്, അയ്യോ ഗ്രഹണ സമയമാണ് കുട്ടികളെ ഇറങ്ങാൻ പാടില്ല, എന്തൊക്കെയാണ് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചിരുത്തിയിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആ സമയം അന്ന് അപ്പോൾ അവരെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അന്ന് ഭക്ഷണം വെച്ച് കഴിഞ്ഞിട്ടില്ല, അന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിഷാംശം ഉണ്ടാവും ഭക്ഷണത്തിൽ എന്നുള്ള കുട്ടികളിലേക്ക് ഉണ്ടാക്കുന്നൊരു ട്രോമയാണതൊക്കെ. അതിൽ കുട്ടികളുടെ കളിസമയങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. അതൊക്കെ ഇതുപോലുള്ള അന്ധവിശ്വാസം വഴി, ഇതൊക്കെ ചെറുത്, പപ്പു പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ ചെറുത്,
ഇനി കുട്ടികളെ ബാധിക്കുന്ന മെയിനായിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. അത് ചില അമ്പലങ്ങളും അതുപോലെ പള്ളികളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആഘോഷങ്ങളിലൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. കുത്തിയോട്ടം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത് കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതിനകത്ത് കുട്ടികളെ ഒരു 7 മുതൽ 10 ദിവസം വരെ വീട്ടിൽ നിന്നെല്ലാം അവരുടെ കുടുംബത്തിൽ നിന്നെല്ലാം അകറ്റി നിർത്തി ചിട്ടയായിട്ടുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ മർദ്ദനങ്ങളും അതുപോലെ തന്നെ പല ആചാരങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ആ ജില്ലകളിലൊക്കെയാണ് മെയിനായിട്ടുള്ളത് കുത്തിയോട്ടം എന്ന് പറയുന്നത്. ഓക്കെ, കുത്തിയോട്ടം അത് ഇപ്പോൾ ആറ്റുകാലൊക്കെ സ്ഥിരമായിട്ട് നടന്നിരുന്നൊരു ആചാരമാണ്. കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ അവകാശങ്ങളൊക്കെ ഹനിച്ചുകൊണ്ട് വിശ്വാസപരമായിട്ട് വരുമ്പോൾ കുട്ടികൾ നിർബന്ധിക്കപ്പെടുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ എന്നറിയില്ല. പിന്നെ ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത് കേരളം തമിഴ്നാട് ബോർഡറിലൊക്കെ നമ്മൾ കാണാം. നമ്മുടെ തൊലിപ്പുറത്ത് ഹുക്കെല്ലാം ഇട്ട് തൂക്കിയിട്ട് ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ തൂക്കിയിട്ടുണ്ടാവും, അച്ഛൻ്റെ പുറത്താണെങ്കിൽ തൂക്കിയിട്ടുണ്ടാവും, കുട്ടികളുടെ കയ്യിലെടുത്തുകൊണ്ടായിരിക്കും. ഉയരങ്ങളിൽ നിന്നിട്ട് ഈ ആർപ്പുളികളുടെ ഇടയിലെല്ലാം നിന്നുള്ള ഗരുഡൻ തൂക്കം എന്ന് പറയുന്നുള്ളൊരു ആചാരം. അതുപോലെ കനൽ നടത്തം, കനൽ കത്തിച്ചു വെച്ചിരിക്കുന്ന കനലിൽ കൂടെ നടക്കുന്ന ആചാരങ്ങൾ. പിന്നെ മാമോദീസ പോലെയുള്ള കുട്ടികളെ മുക്കുന്ന സമയത്തുള്ള കുട്ടികളുടെ മാനസികാവസ്ഥകൾ, അതുപോലെ സുന്നത്ത് നടത്തുന്ന സമയത്തുള്ള നമുക്കറിയാം നമ്മൾക്ക് ഞാൻ ചുറ്റും മുസ്ലിം ഫാമിലീസാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആകെ ഒരു മറ്റു വിഭാഗത്തിൽ പെടുന്നൊരിതാണ്, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം അവർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ സമയത്ത് ഈ സുന്നത്ത് ചെയ്യാന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഈ സമയത്തെല്ലാം കുട്ടികളെല്ലാം ഓടി ഒളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഓടി ഒളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ തപ്പി പിടിച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് കുറേ ആളുകളുണ്ടാവും, കുറേ മുതിർന്ന കുട്ടികളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇവരിലുണ്ടാക്കുന്ന ട്രോമകൾ അത് വലിയൊരു പ്രശ്നം, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ തേങ്ങയടി തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ കാണുന്നതാണ്, കുട്ടികളുടെ തലയിൽ തേങ്ങ അടിക്കുന്നൊരു തേങ്ങ അടിച്ച് പൊട്ടിക്കുന്നത് ഒരാചാരങ്ങളുണ്ട്. പിന്നെ ശൂലം തറക്കൽ, നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, പോസ്റ്റുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെ കവിളിൽ ശൂലം തറച്ചുകൊണ്ട് കരയുന്ന കുട്ടികൾ ഒക്കെ ആ സമയത്തുള്ള അവരുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ ഡ്രോപ്പിംഗ് ബേബി, കുട്ടികളെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇടുക. അത് സോലാപ്പൂർ ബാബ ഉമർ ദർഗ എന്ന് പറയുന്നൊരു പള്ളിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ കർണാടകയിലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ശാന്തേശ്വർ ടെമ്പിൾ എന്ന് പറയുന്നൊരു ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഉയരമുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറുന്നു, അതിൻ്റെ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ പുരോഹിതന്മാരെല്ലാം കൂടെ മുകളിലുണ്ടാവും. താഴെ ഒരു ജനക്കൂട്ടം താഴെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാവും. ഇത് ഉയർന്നായിരിക്കും കുട്ടികൾ താഴേക്ക് എറിയുന്നത്, താഴേക്ക് എറിയുന്ന ഒരു ചടങ്ങുണ്ട്. അത് ബേബി ഡ്രോപ്പിംഗ് ബേബി എന്ന് പറഞ്ഞൊരു ആചാരമാണ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള ആചാരങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ സൈക്കോളജിക്കലി ഇത് വർക്കൗട്ട് ചെയ്യുന്നത്, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ കുട്ടികളിൽ എങ്ങനെയാണത് രൂഢമൂലമാവുന്നതും അല്ലെങ്കിൽ അത് ഒരു വളരുമ്പോഴും അവരെ കൂടെ വരുന്നത്, അതെല്ലാം സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നാണ് സൈക്കോളജി സ്റ്റഡീസ് എല്ലാം പറയുന്നത്. കാരണം നമ്മുടെ ആചാരങ്ങളും അനാചാരങ്ങളെല്ലാം ലേൺ ചെയ്യുന്നതാണ്, ഒരു കൂടുതലും ലേൺ ചെയ്യുന്നതാണ് നമുക്ക്. നമുക്ക് കുട്ടിക്കാല ഡെവലപ്മെൻറ്റൽ തിയറിസ്റ്റായിട്ടുള്ള ജി എൻ പിയാഷെ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അയാളാണ് കുട്ടികളിൽ ഒരുപാട് വർഷങ്ങളോളം എടുത്തിട്ട് കുട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്നത്, ജീൻ പിയാഷെ പറയുന്നത്, കുട്ടികൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും. ജോൺ ലോക്ക് പറയുന്ന പോലെ, ടാബുലറാസ പറയുന്ന പോലെ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എക്സ്പീരിയൻസുകളൊന്നും അധികം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിരിക്കും, ടാബുലറാസ എന്നൊക്കെ പറയുന്ന പോലെ ക്ലീൻ സ്ലേറ്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്ത് നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വീടുകളിൽ നിന്നും അവൻ്റെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് അവൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് വരുന്നത്. അത് സ്കീമ എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. ആ സ്കീ ഒരു എന്താണ് നോളജിൻ്റെ റെഫറൻസ് ആണ്. ആ സ്കീമൊക്കെ അകത്ത് നമ്മളെന്തെല്ലാം കയറ്റി കൂട്ടുന്നു അതെല്ലാമാണ് ആ കുട്ടിയുടെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടി പിന്നെ ലോകത്തെ കാണുന്നതും ലോകത്തെ മനസ്സിലാക്കുന്നതും അയാൾ പെരുമാറുന്നതെല്ലാം ആ സ്കീമയിലേക്ക് വന്നിരിക്കുന്ന ആ കുട്ടിക്കാലത്ത് നമ്മൾ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളെല്ലാം കുത്തി നിറക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന അനുഭവങ്ങളാണ് കുട്ടീനെ ഭാവിയിലേക്കുള്ള അയാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ആചാരങ്ങളോ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ റിച്വൽസ് ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണെന്നോ ആ രീതിയിലാണ് കുട്ടി അത് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ആദ്യം കിട്ടിയിരിക്കുന്ന ആ റെഫറൻസുകൾ വെച്ചാണ് ആ കുട്ടി പിന്നെ പുറം ലോകത്തെ മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുള്ളതൊക്കെ
ആ സമയത്ത് അല്ലെങ്കിൽ അതിനെ അക്കോമഡേഷൻ അസിമിലേഷൻ എന്നുള്ള രണ്ട് ടേംസ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്കീമൊക്കെ അകത്ത് കിടക്കുന്ന കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അയാളുടെ ആ കുട്ടിയുടെ എക്സ്പീരിയൻസുകൾ അതിനെ വെച്ചുകൊണ്ടാണ് പിന്നെ മുന്നോട്ടുള്ള അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൽബർട്ട് ബന്ദൂര എന്ന് പറയുന്ന കനേഡിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സൈക്കോളജിയിൽ കൊണ്ടുവരുന്നത്. ഇത് വളരെ സിമ്പിളാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് അറിയുന്നുണ്ടാവില്ല ഇത് ഏതാ സ്ഥലം എന്ന് അറിയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളവിടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് കാണാം ചിലപ്പം ചില ആളുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്നത് കാണാം. അപ്പോൾ പിന്നെ നമ്മൾ ആൾ ചോദിക്കുന്നില്ല, കുറേ ആളുകൾ ഇങ്ങോട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അവരെന്താണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ അവരിങ്ങോട്ട് കയറി വരുന്നുണ്ട്, ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, അല്ല നമ്മൾ ചോദിക്കുന്നൊന്നുമില്ല, കണ്ട് മനസ്സിലാക്കുകയാണ്. കുട്ടികളുടെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടി ഒബ്സർവ് ചെയ്യുകയാണ്. ആ ഒബ്സർവേഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത്, സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ് പറയുന്നത്. അതിന് മൂന്ന് ഘടകങ്ങളുണ്ട്: ഒന്ന് ഒബ്സർവേഷൻ, പിന്നെ മോഡലിംഗ്, അതുപോലെ തന്നെ ഇമിറ്റേഷൻ. കുട്ടികൾ ആദ്യം ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ചുറ്റുപാട് ആദ്യം കുട്ടി ഒബ്സർവേഷനിലൂടെയാണ് ഇത് പഠിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ വീടൊരു അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ ഇങ്ങനെ റിച്വൽസിൻ്റെയും ഒക്കെ ഉള്ളൊരു സമൂഹമാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നടക്കുന്ന ഒരു ഇടമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആദ്യം അതൊക്കെ ഒബ്സർവ് ചെയ്യും. എന്താണ് ഇവർ കാണിക്കുന്നത്, അച്ഛനും അമ്മ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവർ എന്തൊക്കെയാണ് കാണിക്കുന്നത്. കുട്ടി അത് ഒബ്സർവ് ചെയ്യും, അറൗണ്ട് ദം ഒബ്സർവ് ചെയ്യും. കുട്ടി ഒബ്സർവ് ചെയ്യും. അതിനുശേഷം പിന്നെ അവർക്ക് എല്ലാം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ അവർ സ്വീകരിച്ചോളണമെന്നില്ല. എല്ലാവരും കാണുന്നവരെ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ അവർ റെസ്പെക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ വീട്ടിൽ റെസ്പെക്റ്റ് കിട്ടുന്നവരെ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നവരെ, അവരൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അവർ മോഡലാക്കാൻ എടുക്കുന്നത്. ആ കുട്ടി ആരനെയാണോ ഒബ്സർവ് ചെയ്യുന്നത്, ആരിൽ നിന്നാണോ പഠിക്കാൻ ശ്രമിക്കുന്നത്, അതായിരിക്കും ആ കുട്ടിയുടെ മോഡൽ എന്ന് പറയുന്നത്. ഇമിറ്റേഷൻസ്, ഇത് മോഡൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. കുട്ടികൾ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അച്ഛനെ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വാപ്പ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എന്താ ചെയ്യുന്നത്, അതാണ് അവർ ആദ്യം ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അവർ കൈകൂപ്പുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിലാണെങ്കിൽ കുട്ടി അത് കൈകൂപ്പാൻ തുടങ്ങും. അല്ലെങ്കിൽ ഗണപതിയുടെ അടുത്തൊക്കെ കാണാം, ഭയങ്കര കോമഡിയാണ്, അവിടെ പോയിട്ട് ഏത്ത വിടുന്നൊക്കെയാണ് ഗണപതി. ഓരോ ദേവതകൾക്കും ഓരോ ആചാരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾ, ഇതൊന്നും കാണാത്ത കുട്ടികളാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരിയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ എൻ്റെ മോനൊക്കെ വല്ല അമ്പലങ്ങളിലൊക്കെ കാണാനിടയായി കഴിഞ്ഞാൽ ചിരിക്കുകയും ചെയ്യാം, സാധ്യം അവൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. കാരണം പിന്നെ ഇതുപോലുള്ള ഒരു സാഹചര്യങ്ങൾ വളരുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്, മുന്നേ പോരുന്നവരെന്താണോ ചെയ്യുന്നത് അത് അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികളിൽ ഈ അന്ധവിശ്വാസങ്ങൾ, ലേണിംഗ് തിയറി പറയുന്നത് കുട്ടികളുടെ അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മളെ വേണ്ടപ്പെടുന്നവരെ, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ, അവരെല്ലാം നോക്കിക്കൊണ്ടാണ് കുട്ടികളുടെ ഉള്ളിൽ ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ അനാചാരങ്ങളും ഒക്കെ അവരുടെ ഉള്ളിലേക്ക് വരുന്നതും അവർ അതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നതും. പിന്നെ എന്ന് പറയുന്നത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നതാണ്. ബി എഫ് സ്കിന്നർ എന്ന് പറയുന്ന ലേണിംഗ് തിയറിസ്റ്റാണ് ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടീഷനിങ് നടക്കുന്നത് റിവാർഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്. എത്രമാത്രം റിവാർഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും, ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് കാര്യത്തെയും റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. ഇതിൽ നമുക്ക് ഒരു ബിഹേവിയർ കുട്ടികളിൽ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരാളിലേക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബിഹേവിയർ അയാൾ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് റിവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അയാൾക്ക് എന്തെങ്കിലും അയാളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഓപ്പറൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷനിങ് തിയറീസ് പറയുന്നത്. അതുപോലെ പണിഷ്മെൻറ്റ്, നമ്മളെന്തെങ്കിലും ശിക്ഷകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരാനുള്ള സാധ്യത കുറവ് കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മളൊരു ബിഹേവിയർ അതിപ്പോൾ വീട്ടിൽ നിന്നൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ നല്ല പുസ്തകത്തിൻ്റെ മുകളിൽ ചവിട്ടുന്നതോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കീറിക്കളയേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കിട്ടാം. പണിഷ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ കുട്ടികൾ അത് ലേൺ ചെയ്യുകയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തോ ആപത്ത് വരാനുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇതൊക്കെ തന്നെയാണ് പിന്നെ വളർന്നു വരുമ്പോഴും നമ്മുടെ എന്താണ് മതബിംബങ്ങളെയൊക്കെ മറ്റുള്ളവർ
നിന്ദിച്ചു എന്നൊക്കെ പറയുന്നത് വ്രണപ്പെടുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ പഠിക്കുന്നത്. നമ്മളുടെ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ വേറെ ദൈവങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിംബങ്ങളെ നമ്മൾ ചവിട്ടുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിന്ദിക്കുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണിഷ്മെൻറ്റുകൾ നമുക്ക് വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് കുട്ടികൾ വളർന്നു വരുമ്പോൾ അത് നമ്മുടെ ഇതിനെ ചവിട്ടാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ നിന്ദിക്കാൻ പാടില്ല, നിന്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വ്രണപ്പെടേണ്ടതാണ്. അപ്പോൾ അത് അപരന്മാരെ നിന്ദിക്കാനും അല്ലെങ്കിൽ ദ്രോഹിക്കാനൊക്കെയുള്ള നമ്മുടെ ഒരു ഒരു കടമയാണ് അല്ലെങ്കിൽ റൈറ്റാണെന്നൊക്കെ പറയുന്നത്. പേഴ്സണാലിറ്റി ഒരു ഘടകമാണ്. പേഴ്സണാലിറ്റിയുടെ തന്നെ പല ഘടകങ്ങളും നമ്മുടെ അന്ധവിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയും. നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കഴിവുകളുടെയും കാരണം അത് എക്സ്റ്റേണലായിട്ടുള്ളതാണോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ളൊരു ആളാണോ നിയന്ത്രിക്കുന്നത്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകളാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്, ഇത് പറയുന്നതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ഇൻറ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും നമ്മളെന്ത് ചെയ്യുന്നോ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കോ അല്ലെങ്കിൽ നമ്മളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ സറൗണ്ടിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരെയാണ്. അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഘടകമാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നുണ്ട്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ എല്ലാം അവൻ തീരുമാനിക്കും അല്ലെങ്കിൽ അവൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അത് നമ്മുടെ കഴിവായിട്ട് തോന്നിക്കില്ല, അത് വേറെ എന്തോ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിലും ഞാൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന പോലെ നമുക്കതിനകത്ത് വലിയ റോളൊന്നുമില്ല. ലക്കിനെയും അതുപോലെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകളെയൊക്കെയാണ് അവരതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആളുകളിലേക്ക് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ കൂടി വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് ഇതിൽ മതത്തിനെ മതം തിരിച്ചുകൊണ്ടും ഇന്ത്യയിൽ ചില സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇൻറ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഹിന്ദുസം ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹിന്ദുക്കളിലും കൂടുതലും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ക്യാരക്ടറിസ് കാണിക്കുന്നതെന്ന് പറയുന്നു. ബുദ്ധിസ്റ്റുകൾ അതുപോലെ തന്നെ ഇൻറ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് കാണിക്കുന്നു. അതുപോലെ ജെൻഡർ ഡിഫറൻസും ലോക്കസ് ഓഫ് കൺട്രോളിൽ ഉള്ളതായിട്ട് ചില പഠനങ്ങൾ കാണിക്കുന്നു. സ്ത്രീകൾക്ക് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കൂടുതലായിട്ട് കാണാനുള്ള ചില സ്റ്റഡീസ് കാണിക്കുന്നു. അതുപോലെ തന്നെ മെയിൽസിലെ ഇൻറ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു. ഇത്രയൊക്കെയാണ് ലേണിംഗ് തിയറീസ് നമ്മുടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ലേണിംഗ് തിയറീസാണ് മെയിനായിട്ട് നമ്മളെ ലേണിംഗ് ആണ്, നമ്മൾ ലേൺ ചെയ്യുന്നതാണ് ഈ കാണുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം. കുട്ടിക്കാലത്ത് നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നതുമായിട്ടുള്ള നമ്മുടെ സറൗണ്ടിങ്സും നമ്മുടെ ഫാമിലീസ് എന്നെല്ലാം വരുന്ന അനാചാരങ്ങളും അല്ലാതെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റിയെയും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള അവരുടെ പ്രവൃത്തിയേക്കും നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ അതിനെ പുറത്ത് കടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം നമ്മളൊക്കെ അതിന് ഒരുവിധം പുറത്ത് കടന്നിട്ടുള്ളവരാണ്. കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രോമകളിലെല്ലാം നമ്മൾ സയൻറ്റിഫിക്കായിട്ടുള്ള റീഡിങ്ങുകളും അതുപോലുള്ള ഇതുപോലുള്ള പരിപാടികളും അതുപോലുള്ള വായനകൾ വഴിയൊക്കെയാണ് നമുക്ക് അതിന് ഒരു പരിധിവരെ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ചെയ്യേണ്ടത് ഇതുപോലുള്ള പരിപാടികളിലേക്കൊക്കെ കൊണ്ടുവരിക, അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ തന്നെ വീട്ടിൽ അനാചാരങ്ങൾ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ അതിന് ഒരു ഇതെല്ലാവരും വിമുക്തമായിട്ടുള്ളവരാണെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ വഴിയാണ് നമുക്കിത് പറ്റുന്നത്. ഇപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ ബില്ലൊക്കെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ തന്നെ പുരോഗമന പാർട്ടികൾ തന്നെ മതവിശ്വാസങ്ങളൊന്നും കയറി തൊടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. മതവിശ്വാസങ്ങളുടെ അന്ധവിശ്വാസങ്ങളൊന്നും കൈവെക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിമാരെല്ലാം പറയുന്നത്. മതവിശ്വാസങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ അന്ധവിശ്വാസം വളർത്തുന്നതിൻ്റെ വലിയൊരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തൊടാതെ നമുക്കൊരിക്കലും നമുക്ക് അന്ധവിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അന്ധവിശ്വാസത്തിൽ നിന്നോ അനാചാരങ്ങളിൽ നിന്നോ നമുക്ക് പിന്തിരിക്കാൻ ഒരിക്കലും പറ്റില്ല. അതൊരു വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള ശ്രമങ്ങൾ തുടരുക. നമുക്ക് തന്നെ അറിയാം, നമുക്ക് നമ്മുടെ വിശ്വാസം ഡോക്ടേഴ്സും എല്ലാവരും പണ്ട് തന്നെ നമുക്കൊരു മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു അന്ധവിശ്വാസമായിരുന്നു ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്നിരുന്നത്. അതിനെല്ലാം നമ്മൾ നമ്മുടെ ഫ്രീ തിങ്കേഴ്സ് എല്ലാവരും ചേർന്നത് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് അധികം കണ്ടുവരുന്നില്ല. ഇപ്പോൾ എവിടെയും അത് കാണുന്നില്ല. മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കാൻ ബ്രില്ലിയൻ്റ് ആവാം എന്ന് പറയുന്നതൊന്നും ഇപ്പോൾ എവിടെയും കണ്ടുവരുന്നില്ല.
പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുണ്ട് ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കരിയറെല്ലാം ഡെവലപ്പ് ചെയ്യാം. ഞാൻ കുറേ നാൾ കരിയർ കൗൺസിലറായിരുന്നു. അപ്പോൾ കേരളത്തിലെമ്പാടുള്ള സി ബി എസ് ഇ സ്കൂളുകളെല്ലാം കരിയർ കൗൺസിലിങ്ങിന് പോകും. അപ്പോൾ ഒന്ന് രണ്ട് തവണ എൻ്റെ അടുത്ത് അമ്മമാർ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വേറെ ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. 15,000 രൂപയാണ് ഞങ്ങൾ കൊടുത്തത്. അവർ ഞങ്ങളുടെ ഇതിലെല്ലാം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകൾ ഇതിനകത്ത് തട്ടിപ്പിനിരാവുന്നുണ്ട്. കുട്ടികളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളെ നല്ല നല്ല ജോലികളിലേക്ക് എത്തിക്കുക, അവർ ആഗ്രഹിക്കുന്ന ജോലികളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് അവർ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഇൻ്റലിജൻസ് അറിയാം, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയാം, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ അറിയാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുട്ടികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു ട്രെൻഡിങ് ഉണ്ടല്ലോ, കൃപാസനം പത്രം അല്ലേ. ഇപ്പോൾ കുട്ടികളെല്ലാം ഇപ്പോൾ രണ്ട് കുട്ടികളെന്ന് വളരെ അഭിമാനത്തോടെയാണ് എന്ന് പറയുന്നത്. അതുപോലെ ടീച്ചറും അഭിമാനത്തോടെ എന്ന് പറയുന്നത്. ഒന്നും പഠിക്കുന്നില്ല, പക്ഷേ ഞാനിതുവരെ ഒന്നും പഠിച്ചു പോയിട്ടില്ല. എനിക്ക് കെമിസ്ട്രിയിലൊക്കെ അല്ലെങ്കിൽ ബയോളജിയിലൊക്കെ 5 മാർക്ക് ഇതുവരെ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ കൃപാസനം പത്രം ബുക്കിൽ വെച്ചോ അല്ലെങ്കിൽ പേന അതിൽ വെച്ച് പൊതിഞ്ഞിട്ടോ ഞാൻ എഴുതിയേക്കുമ്പോൾ എനിക്ക് ഫുൾ A+ കിട്ടി, അല്ലെങ്കിൽ 4 A+ കിട്ടി, ഇതുവരെ തോറ്റിരുന്നതിലെല്ലാം A+ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അതുപോലെ ഒരു ടീച്ചറ് വന്ന് പറയുവാണ് നമുക്ക് കൃപാസനം പത്രമാണ് നമുക്ക് PSC പരീക്ഷയിൽ വലിയ റാങ്ക് നേടാനും അതിനൊക്കെ സാധിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രഭാഷണം വരുന്നുണ്ടെന്ന് തോന്നുന്നു, പൊതുജനം ഹിന്ദുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മുടെ പൊതുജനം ഹിന്ദു ആണെന്ന് തന്നെയാണ് എല്ലാവരും ഇവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുക്കുകളായിക്കോട്ടെ, എല്ലാ നമ്മൾ ഇംഗ്ലീഷൊക്കെ ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ കുട്ടികളെ ആയിരിക്കുന്ന സമയത്ത് പഠിക്കുന്നവ രാമ കിൽഡ് രാവണ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മിത്തോളജി എന്നൊക്കെ തന്നെയാണ് മിക്കതും നമ്മുടെ ഇതിനകത്ത് വരുന്നത്, നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ വരുന്നത്. ഇപ്പോൾ 10-ാം ക്ലാസ്സിലൊരു ഇപ്പോൾ വൈഫ് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ കാണിക്കുന്നത് അതിനകത്ത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുധിഷ്ഠിരൻ്റെ വിലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലൊരു ചാപ്റ്റർ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതുവഴി തന്നെയാണ് കുട്ടികളിൽ. നമുക്കിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഹിന്ദുക്കളൊക്കെ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽ പെടുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക് സൺഡേ ക്ലാസ് ഉണ്ട്, മതപഠനങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്കാണെങ്കിൽ ദർസ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മദ്രസകളുണ്ട്. പക്ഷേ നമുക്കൊന്നും ഹിന്ദുവിൻ്റെ മൂല്യങ്ങളൊന്നും പഠിപ്പിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് ഹിന്ദുക്കൾ കിടന്ന് ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ പാഠപുസ്തകങ്ങൾ നമ്മുടെ പബ്ലിക് സ്കൂളുകളിലായിട്ടുള്ള എല്ലായിടത്തും അവരുടെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ കുട്ടികളത് കുഞ്ഞുനാൾ നമ്മൾ അറിയാതെ തന്നെ ഓരോ ആചാരങ്ങളും അനാചാരങ്ങളും എന്ന പേരിലൊക്കെ കുത്തി നിറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏത് പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു കവിത ഉണ്ടായിരുന്നു, ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അനിരുദ്ധൻ ആരാന്നും പറഞ്ഞ് കേട്ടില്ല, പിന്നീടാണ് അത് ശ്രീകൃഷ്ണൻ്റെ മോനാണെന്നൊക്കെയാണ് പറയുന്നത്. അല്ലേ, ശ്രീകൃഷ്ണൻ്റെ ആരുടെ മോനാണത്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ സകല മേഖലകളിലും ഈ അന്ധവിശ്വാസങ്ങൾ നമ്മൾ അറിയാതെ തന്നെ കുത്തി നിറക്കപ്പെടുന്നുണ്ട്. കുട്ടികൾ അങ്ങനെയൊക്കെയാണ് അന്ധവിശ്വാസങ്ങളിലേക്കും വരുന്നതും അനാചാരങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈക്കോളജിക്കൽ വശങ്ങളായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുള്ളവരിൽ കൂടുതൽ കാണുന്ന ആങ്സൈറ്റി ഡിസോർഡേഴ്സ് കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചില സ്റ്റഡീസ് പറയുന്നതാണ്, ജോംസ് ആൻഡ് വെൽസ് എന്ന് പറഞ്ഞ 2002 ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങളെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തെയും അതുപോലെ തന്നെ സ്ട്രെസ്സിനെയും അതുപോലെ തന്നെ ഹെൽത്ത് ആങ്സൈറ്റിനെയും കൂട്ടുന്നുണ്ടെന്ന് പറയുന്ന പഠനങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നുള്ള സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അന്ധവിശ്വാസങ്ങളും കുട്ടികളും എന്ന് തമ്മിലുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ള. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പുതിയൊരു വേദിയിൽ ഇതുപോലെ ഇൻ്റലക്ച്വൽസിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കുന്നത്. അതിൻ്റേതായ പരിമിതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ള. സന്തോഷം.